ഹലോ വെൽക്കം ടു ആർ ഫാമിലി അവർ വെരി ഓൺ കരിമിഷി ഫാമിലി അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ ഹലോ എൻ്റെ പേര് മഞ്ജു എന്നാണ് ഞാൻ ഇങ്ങനെ ഫാഷനും ബ്യൂട്ടിയും ലൈഫ് സ്റ്റൈലും ഫിറ്റ്നസ്സും അങ്ങനെ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താഴെ ഈ വീഡിയോൻ്റെ താഴെ അറിയാമല്ലോ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് എന്നുള്ളത് അതൊന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ബെല്ലിൻ്റെ പടം ഉണ്ട് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമാണ് ഞാൻ പിന്നെയും പിന്നെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ് പക്ഷെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു ട്രൈ ഓൺ ഹോൾ അല്ല ട്രൈ ഓൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട് കാണിക്കുന്നില്ല അപ്പം ഞാൻ ഇത് എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യുന്നുള്ള നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും ഫോളോ ചെയ്യണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എങ്ങനെയാണ് ഈ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുന്നത് പിന്നെ ടു നോ സോറി എങ്ങനെയൊക്കെയാണ് സ്റ്റൈൽ ചെയ്യുന്നുള്ള പിക്സ് ഞാൻ എന്തായാലും ഇടുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കുറേ ആയി ഇൻട്രൊഡക്ഷൻ അപ്പം നമുക്ക് ആദ്യം തന്നെ ഹോളിൽ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സിലേക്ക് പോവാം നിങ്ങൾ എന്നെ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് ഈ യെല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കളറാണെന്നുള്ളത് ഈ യെല്ലോ നല്ല ഇഷ്ടമുള്ള കളറാണെന്ന് മാത്രമല്ല നമുക്ക് നമ്മുടെ കേരളക്കാരുടെ ഒരു സോറി കേട്ടോ ഈവാ നോ കേരളക്കാരുടെ ഇഷ്ടം നമുക്ക് സ്കിന്നിന് നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ് ഓക്കെ അപ്പം നമുക്ക് ടപ്പൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു മഞ്ഞ ഡ്രസ്സാണ് ഇതൊരു മാക്സി ഡ്രസ്സാണ് ഇത് ഞാൻ ഇത് സ്റ്റൈൽ ചെയ്തിട്ടില്ല ഇതെനിക്കൊരു ഇച്ചിരി ടൈറ്റാണ് ബട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വെയ്റ്റ് ലോസ് ചാലഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു ഇതിൻ്റെ പിന്നെ എല്ലാ പ്രൈസും എല്ലാ സംഭവങ്ങളും ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ എഡിറ്റ് കാണിക്കാം പിന്നെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എന്തായാലും ഇടാൻ പറ്റില്ല കാരണം ഞാനിതെല്ലാം ഓഫ്ലൈൻ ഓൺലൈൻ വാങ്ങിച്ചിട്ട് ലിങ്ക് ഇടാം ഓഫ്ലൈൻ എനിക്ക് ലിങ്ക് ഇടാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ഇത് കാണാം ഇതാണ് എൻ്റെ ആദ്യത്തെ ഡ്രസ്സ് ഇത് കണ്ടോ ഇതൊരു മെക്സിക്കൻ പ്രിന്റ് ആണെന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ മാക്സിൻ്റെ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളർ ഡ്രസ്സാണിത് ഇത് കണ്ടോ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഫ്രില്ലുണ്ട് കണ്ടോ പിന്നെ ഇത് വന്നിട്ട് ഒരു എന്താണ് ന്യൂഡിൽ സ്ട്രാപ്പ് കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കണ്ടോ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക് വന്നിട്ട് ഇങ്ങനെ ബാക്കിൽ ഇതുണ്ട് എന്താ ഇതിനെ പറയണേ ഇലാസ്റ്റിക് ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രിന്റ് കണ്ടോ നിങ്ങൾ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റാണിത് നമ്മൾ ഇങ്ങനെ എന്താണ് ഈ വെക്കേഷനൊക്കെ പോകുമ്പോൾ ഇത് ഇട്ടാലുണ്ടല്ലോ നമ്മൾ പൊളിക്കും സൂപ്പറായിട്ട് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് നല്ല ലെങ്ത്തിയാണ് ഈ ഒരു ഡ്രസ്സ് കണ്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഭയം ഇഷ്ടം എന്ന് പറയണത് ഓക്കെ സോ അപ്പോൾ ഇത് മാക്സിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് പോക്കറ്റും ഉണ്ട് കണ്ടോ പിന്നെ എന്താ വേണ്ടത് അപ്പം നമ്മളിവിടേക്ക് ഇടുകയാണെങ്കിൽ ഒരു ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാം അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് ഇനി സെക്കൻഡ് ഡ്രസ്സ് അല്ല കേട്ടോ സെക്കൻഡ് ഒരു ഇതാണ് പിന്നെ വന്നിട്ട് ഇതൊരു ജാക്കറ്റാണ് ഇതിട്ടിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഫോട്ടോ ഉണ്ട് അത് ഇൻസ്റ്റയിൽ നിങ്ങളൊന്ന് പോയി നോക്കുക ഇത് വന്നിട്ട് ചെറിയ ഒരു നമ്മുടെ അരയുടെ അവിടം വരെ വരുന്ന ഒരു ജാക്കറ്റായിട്ട് ഇടാം പിന്നെ എന്താണ് ടോപ്പായിട്ടും ഇടാം ഇത് വന്നിട്ട് ഐഡൻറ്റിറ്റിയുടെയാണ് ഇത് ഞാൻ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല മറ്റേതും കോട്ടൺ ആയിരുന്നു ഇതും നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ഇതാണ് കോട്ടൺ ആണ് നല്ല മെറ്റീരിയലാണ് ഇത് നല്ല പിന്നെ ചെക്സ് എപ്പോഴും ഭയങ്കര ഇന്നാണല്ലോ പിന്നെ ഇത് വന്നിട്ട് ഒരു അരഭാഗം വരെ ഉള്ളൂ കണ്ടാ അരഭാഗം വരെ ഉണ്ടാവുള്ളൂ സ്റ്റൈൽ ചെയ്യുമ്പോഴേക്കും ബട്ട് നമുക്കൊരു ഹൈ വേസ്റ്റ് ജീൻസിൻ്റെ കൂടി ഇടാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ഡ്രസ്സിൻ്റെ കൂടെയാണ് പെയർ ചെയ്തത് അപ്പോൾ ആ ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇൻസ്റ്റയിൽ എന്നെ പോയിട്ട് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഒരു ബൈ ഇനി അടുത്തത് വന്നിട്ട് കോഡിൻ്റെ ഒരു ടീഷർട്ടാണിത് കോഡിൻ്റെ ടീഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കണ്ടോ ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പിന്നെ സ്ട്രെച്ചബിൾ ആണ് പിന്നെ എന്താണ് നമ്മുടെ ഒരു ഫ്ലൂയിഡിക് എന്താണ് ഫ്ലൂയിഡിക് മെറ്റീരിയലാണ് ഈ ലിവയുടെ ബ്രാൻഡിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കണ്ടോ നമുക്കിങ്ങനെ പിടിച്ചാൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് സ്കൂപ്പ് നെക്കാണ് ഇത് ശരിക്കും ടീഷർട്ടിൽ ഇങ്ങനെ സ്കൂപ്പ് നെക്ക് കാണുന്നത് വളരെ വളരെ കുറവാണ് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാനിതിങ്ങനെ ഇത് ചാടിപ്പിടിച്ച് പോയിട്ട് എടുത്തത് അപ്പോൾ ഇതും വന്നിട്ട് ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ ഞാൻ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് വാങ്ങിച്ചു സെയിം സ്കൂപ്പ് നെക്കിൻ്റെയാണ് കണ്ടോ ഇതാണ്
ഈ ടീഷർട്ട് ഇത് ഞാൻ ഒന്ന് രണ്ട് തവണ ഇട്ടായിരുന്നു അതാണ് ഇങ്ങനെ മെഷീനെ അടക്കാണിത് ഉണ്ടോ ഓക്കെ മെറ്റീരിയൽ ആണോ ഭയങ്കര സ്ട്രെച്ചബിൾ ആണ് ബട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ വന്നിട്ട് അടുത്തത് ഒരു ക്യാപ്പാണ് ഇത് പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിച്ച ക്യാപ്പാണ് പക്ഷേ ജീൻസിൻ്റെ ക്യാപ്പായതുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് വന്നിട്ട് 700 എന്തോ ആയിരുന്നു ഇത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ വാങ്ങിച്ച ക്യാപ്പാണ് കേട്ടോ ഇത് വന്നിട്ട് ജീൻസിൻ്റെ പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ക്യാപ്പാണിത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ബാംഗ്ലൂരിൽ മാക്സിന്ന് വാങ്ങിച്ചതാണ് ഇത് വന്നിട്ട് ഒരു ഹുഡി ടീഷർട്ടാണ് ഇത് പക്ഷെ എനിക്കല്ല ഇത് ഹസ്ബൻഡിനാണ് വാങ്ങിച്ചത് പക്ഷെ ഞാൻ ഇത് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഇതാണ് അടുത്ത ഇത് ഒരു പർച്ചേസ് എന്ന് പറയുന്നത് ഇത് നല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടോ നല്ല ബ്ലൂ കളറാണിത് ഓക്കെ ഇത് വന്നിട്ട് XXL ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കണ്ട ഹുഡി ഒരു നോർമൽ ഹുഡി ഷർട്ട് നല്ല ഭംഗിയുള്ള കളറുള്ള ഒരു ഹുഡി ഷർട്ടാണിത് കണ്ടോ അപ്പം ഇത് രണ്ടുമാണോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഹസ്ബൻഡിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇനി അടുത്തത് വന്നിട്ട് ഒരു ഡ്രസ്സാണ് ഇത് ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ ബാംഗ്ലൂർ ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ കണ്ടിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ബാംഗ്ലൂർ ഞാനൊരു പാർട്ടിക്ക് പോയായിരുന്നു ചുമ്മൊരു പബ്ബിൽ അപ്പോൾ ഞാൻ ഇട്ടൊരു ടോപ്പാണിത് അപ്പോൾ ഇത് വന്നിട്ട് ഇതും മാക്സിൽ നിന്നാണ് വാങ്ങിച്ചത് എൻ്റെ പക്ഷേ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഞാനപ്പോൾ ഇതിങ്ങനെ ഇടാതെ വെച്ചിരിക്കുകയായിരുന്നു ഇതിൻ്റെ സ്ലീവ് ഉണ്ടോ സ്ലീവ് എന്ന് പറയുന്നത് സ്ലീവ് ഇല്ല പക്ഷെ ഇങ്ങനെ മറ്റേ കുഞ്ഞി ഫ്രോക്കിൻ്റെ പോലത്തെ ഒരു കുഞ്ഞി കുഞ്ഞി ഇങ്ങനെ സ്ലീവാണ് നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വീനക്കാണ് വീനക്കിൽ കുറച്ചിങ്ങനെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ ഡീറ്റെയിലിംഗ് അല്ല ഇതിന് എന്താ പറഞ്ഞാൽ കുഞ്ഞു മുത്തുമുത്തു വന്നിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ കുറച്ചൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് കണ്ട ബോക്സ് പ്ലീറ്റ് ആണ് തോന്നുന്നു ബോക്സ് പ്ലീറ്റ് എന്നാണ് ഇങ്ങനെ പറയണെന്ന് തോന്നുന്നു കണ്ട ഇവിടുന്ന് താഴേക്ക് വന്നിട്ട് ഇവിടെ നിറച്ചും ഒരു ഫ്ലവറാണ് ഇത് വന്നിട്ട് പെയിന്റിംഗ് ആണ് ഫ്ലവർ പക്ഷെ പെയിന്റിംഗ് അല്ല ഇത് പ്രിന്റ് ആണ് കേട്ടോ പെയിന്റ് അല്ല സോറി ഇത് പ്രിന്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും പോകില്ല ബ്ലാക്ക് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കളറൊന്നും അല്ല പക്ഷെ ഈ ഒരു പ്രിന്റും ഇതിന്റെ ഒരു പാറ്റേണും കണ്ടപ്പോ ഞാൻ എടുത്ത ഡ്രസ്സാണിത് ഇതും വന്നിട്ട് മാക്സിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ഇനി ഈ ഒരു ഡ്രസ്സ് അപ്പോൾ ഈ ഡ്രസ്സ് വന്നിട്ട് ഇതും മാക്സിൽ നിന്നാണ് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാനിത് വാങ്ങിച്ചത് 299 ആണ് മാക്സിൽ നിന്ന് ലാസ്റ്റ് പീസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളും മാക്സിൽ ഇടയ്ക്കിടയ്ക്ക് പോവാം അവർ ലാസ്റ്റ് പീസ് എന്ന് പറഞ്ഞിട്ട് 50% ഓഫ് എന്നോ അല്ലെങ്കിൽ 70% ഓഫ് എന്നോ ലാസ്റ്റ് പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടും ഇത് വന്നിട്ട് 299 എനിക്ക് കിട്ടിയ ഡ്രസ്സാണിത് ഇത് വന്നിട്ട് കൈയില്ല ഉണ്ടോ കയ്യില്ല അതിന് പക്ഷേ എന്താ പറയണത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് മഞ്ഞയും പിന്നെ നീലയും ലൈറ്റ് ഓഷൻ ബ്ലൂവും ഒക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ അരയിലും ഒരു ചെറിയൊരു പിടുത്തം പോലെ ഉണ്ട് ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതൊരു ഇതും ഒരു മാക്സി ഡ്രസ്സാണ് ഇപ്പം എനിക്ക് മാക്സി ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കുറച്ച് നാളായിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഈ ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇൻസ്റ്റഗ്രാം ഒന്ന് നോക്കുക ഓക്കെ ഇനി പിന്നെ ഞാൻ പതുക്കെ ലുക്ക് ബുക്സും എടുത്ത് വീഡിയോ എടുക്കുക കേട്ടോ ഞാനതും പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അടുത്ത പർച്ചേസ് പിന്നെ വന്നിട്ട് അടുത്തത് വീണ്ടും മഞ്ഞയാണ് മഞ്ഞ ഇത് വന്നിട്ട് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇൻഡി ലൈറ്റിൻ്റെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം ഇതൊരു ഷോർട്ട് കുർത്തയാണ് വെരി ഷോർട്ടാണ് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ചെറിയ പോക്കറ്റ് ഉണ്ട് പോക്കറ്റിൻ്റെ അവിടെ ഒരു ഡീറ്റെയിലിങ്ങും ഉണ്ട് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് ഇടയ്ക്ക് ഇങ്ങനെ കീറിയിട്ടില്ല അതായത് സ്ലിറ്റൊന്നുമില്ല നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞതാണ് നമുക്ക് നല്ല കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് എന്താ പറഞ്ഞത് കണ്ട എപ്പോഴും ഇട്ടുകൊണ്ട് അടുക്കാൻ തോന്നും ഇത് അധികം പ്രൈസുമല്ല ഓക്കെ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കൂടെ ജീൻസിൻ്റെ കൂടെയോ കുർത്തയുടെ കൂടെയോ സ്കേർട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും പേരിൽ പെയർ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ കുർത്തിയാണ് ഈ ഒരു സംഭവം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പർച്ചേസ് ഇനി വന്നിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഓക്കെ ഇത് ഞാനിപ്പോൾ കാണിക്കാൻ കാരണം വേറെ ഒന്നുമല്ല മിനിമൈസർ ഡ്രൈ ആണ് അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ കുറച്ച് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഏത് ബ്രൈ ഇടണം എന്നൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ഈ പറഞ്ഞ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ ഓരോ ടൈപ്പ് ബ്രൈ ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താണ് വൃത്തിയിടാവല്ലേ ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും മിനിമൈസർ ബ്രായാണ് യൂസ് ചെയ്യുന്നത് ട്രിംഫിൻ്റെ ബ്രായാണ് ഇത് അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ഇതാണ് ഇപ്പോൾ ഞാൻ വന്നിട്ട് ലൈഫ് സ്റ്റൈലിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ബ്രായാണിത്
പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, ഇത് വന്നിട്ട് വയേർഡ് ആണ്, അപ്പൊ അതുകൊണ്ട് നല്ല സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ മിനിമൈസ് ചെയ്ത് നമുക്കുള്ള ബ്രസ്റ്റ് കുറച്ചൊന്ന് നന്നായിട്ട് കുറച്ച് കാണിക്കുന്ന ടൈപ്പ് ഒരു ബ്രായാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇത് നല്ല പ്രൈസി ആണ്. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു നിങ്ങൾക്കിപ്പോ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിയാണെങ്കിൽ ഒറ്റ ബ്രാ വാങ്ങിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ അടുത്ത പെർച്ചേസ്. ഇനി ലാസ്റ്റ് ആണ്, പക്ഷെ ഒരിക്കലും ലീസ്റ്റ് അല്ല, എല്ലാവരും ചോദിച്ച ഒരു ടോപ്പാണിത്. ഇത് വന്നിട്ട് ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത്. ഇതൊരു കുർത്ത കം ഡ്രസ് ആണ്, അനൗക് ബ്രാൻഡിന്റെ. ഉണ്ടോ ഇതൊരു സംഭവം? എന്നിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇത് കുറച്ച് കാശുണ്ട് ഈ ഒരു കുർത്തക്ക്, കാരണം ഒരു 1100 എന്തിനാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇതിന്റെ ക്ലോത്ത് ഉണ്ടോ, ക്ലോത്ത് എല്ലാം ഭയങ്കര നല്ലതാണ്. അതിന്റെ ആ ഒരു വീനക്കും പിന്നെ കൈയിന്റെ ആ ഒരു ഇതും കണ്ടോ, ബിഷപ്പ് സ്ലീവ് പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ബ്രസ്റ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഡീറ്റെയിലിംഗ്, അവിടുന്ന് താഴെ ഇങ്ങനെ ചെറിയതായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ളൊരു കുർത്ത. കുർത്തയായിട്ടിടാം, ഡ്രസ്സായിട്ടിടാം. ഞാനപ്പോ ഫുൾ ഡ്രസ്സായിട്ട് തന്നെയാണ് ഇടുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് എന്റെ ഒരു ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ടുള്ള പർച്ചേസ്. പിന്നെ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോസും ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്. പിന്നെ എന്താണ്, അത്രയുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വീഡിയോയിൽ കാണും വരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.